ഹായ് എവരിബഡി വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമുക്ക് ആറാം ക്ലാസ് മാത്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ആംഗിൾസിൽ പേജ് നമ്പർ 70 ആക്ടിവിറ്റി 2, 3 എന്നിവ പഠിക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് സർക്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ എത്ര പാർട്സ് ആണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് എന്ന് കണ്ടെത്തുക എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു സർക്കിളിൽ നമുക്കറിയാം 360 ഡിഗ്രി ആക്കി ആണ് തിരിക്കാറുള്ളത്. അതായത് 360 പാർട്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 20 ഡിഗ്രി എന്നാണ് ആംഗിളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 20 ഡിഗ്രി എന്നത് സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 20 ഡിഗ്രി ÷ 360 ഡിഗ്രി. അപ്പോൾ എത്ര പാർട്സ് ആണെന്ന് കണ്ടെത്തണമെങ്കിൽ തന്നിട്ടുള്ള ആംഗിളിന് 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് മനസ്സിലാക്കുക. ഒരു ആംഗിൾ തന്നിട്ട് അത് സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് എന്ന് ചോദിക്കുമ്പോൾ ആ തന്നിട്ടുള്ള ആംഗിളിന് സർക്കിളിൻ്റെ ആംഗിളായ 360 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 20 ബൈ 360 എന്ന് പറയുമ്പോൾ നമുക്ക് 00 കട്ട് ചെയ്ത് പോകും. അതായത് 2 ബൈ 36. അതായത് നമുക്ക് ഇനി വലിയ ക്ലാസ്സുകളിലെത്താണ്. അപ്പോൾ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ 20 യിലും 360 യിലും 00, അതായത് 2 × 10 ആണ് 20, 36 × 10 ആണ് 360. അപ്പോൾ ആ 10ഉം 10ഉം ഡിവൈഡ് ചെയ്ത് 1 ആയി മാറുകയാണ്. ഒന്നുമില്ല, ആക്ച്വലി 10 ÷ 10 എത്രയാ? 1. അപ്പോൾ അവിടെ 2 ബൈ 36 എന്നായി മാറും. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 2 ÷ 36 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 2 ലും പോകുന്നത് ഏതാ? 2നെയും 2 കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ÷ 2 = 1 ആണ്. 36 ÷ 2 = 18 ആണ്. സോ 2 ബൈ 36 എന്നുള്ളത് ചെറുതായി മാറി 1 ബൈ 18 ആയിട്ട് മാറും. സെക്കൻഡ് ക്വസ്റ്റ്യൻ 24 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 24 ഡിഗ്രി ബൈ 360. അപ്പോൾ ഇവിടെ 24 ബൈ 360 എന്നുള്ളത് 2 ഉം 2 ഉം പകുതിയാക്കാൻ പറ്റും. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വരും? 12 ബൈ 180 എന്ന് വരും. ഓക്കെ, ഇനി ഈ 12 ബൈ 180 നമുക്ക് വീണ്ടും ചെറുതാക്കാം, അതായത് വെട്ടിച്ചെറുതാക്കാം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരേ നമ്പർ കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാം. മുകളിലുള്ള, അതായത് ഒരു ഫ്രാക്ഷനായിട്ട് മാറുകയാണ് അല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്, മുകളിലുള്ളതിന് ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിന് ഡിനോമിനേറ്റർ എന്നും ഒക്കെ പറയുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ 2നെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12 ബൈ 180 ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് പകുതിയാക്കാം. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 12ൻ്റെ പകുതി എത്രയാണ്? 6. 180ൻ്റെ പകുതി 90, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്ത് 90 കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ബൈ 90 ആണ്. ഇനി ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 6 ÷ 3 എത്രയാകും? 2 ആയി മാറും. 90 ÷ 3 30 ആയി മാറും. അപ്പോൾ 2 ബൈ 30. ഇനി ഇതും നമുക്ക് ചെറുതാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 2 ബൈ 30യെ ചെറുതാക്കുമ്പോൾ എന്തായി മാറും? അതായത് 2നെയും പകുതിയാക്കാമല്ലോ, അല്ലെങ്കിൽ 2നെയും ഡിവൈഡ് ബൈ 2 കൊണ്ട് ചെയ്യാം. പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2 ÷ 2 = 1 ആണ്. 30 ÷ 2 എത്രയാണ്? 15. അല്ലെങ്കിൽ നമുക്കറിയാം 2 എന്ന് 2ൻ്റെ പകുതി പറഞ്ഞാൽ 1, 1 ഉം 2. 30ൻ്റെ പകുതി പറഞ്ഞാൽ 15. 15ഉം 15ഉം ആഡ് ചെയ്താൽ 30 കിട്ടും. 15ൻ്റെ കൂടെ 15 കൂട്ടിയാൽ 30 കിട്ടും. അപ്പോൾ 2 ബൈ 30 എന്ന് പറയുന്നത് 1 ബൈ 15 ആണ്. ഇത് കുറച്ചുകൂടി നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കട്ട് ചെയ്ത് പോകണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം 24 ബൈ 360 എന്നുള്ളത് 12 ബൈ 180 മാറി, അതിന് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 6 ബൈ 90 മാറി, അതിന് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 ബൈ 30 മാറി, അതിന് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 1 ബൈ 15 ആയിട്ട് മാറി. ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മുകളിലെ ന്യൂമറേറ്ററിനെയും താഴെയുള്ള ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നിനൊന്ന് വേറൊന്നിന് വേറൊന്ന് ചെയ്യാൻ പാടില്ല, അത് തെറ്റിപ്പോവും. 2നെയും ഒരേ നമ്പർ കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2നെയും 2 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2നെയും 3 കൊണ്ട് ഹരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 54 ഡിഗ്രി ആണ്. അപ്പോൾ 54 ഡിഗ്രി ബൈ 360 ഡിഗ്രി. അപ്പോൾ 54 ബൈ 360, 2നെയും ആദ്യം ഡിവൈഡ് ബൈ 2 ചെയ്തു, 27 ബൈ 180 കിട്ടി. ഇനി അതിനെ വീണ്ടും അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.
180 300 divided by 60. നമുക്ക് സംശയമുണ്ടെങ്കിൽ തിരിച്ച് ആലോചിക്കണം. 9 × 3 = 27, 60 × 3 = 180. അപ്പോൾ 6 × 3 = 18. പിന്നെ ഒരു സീറോ ചേർത്ത് ചെയ്യാൻ മതിയല്ലോ. അടുത്തത് 9/60 നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3/20 എന്ന് കിട്ടും. ഓക്കെ, 3/20. ഇനി അത് കഴിഞ്ഞു, 3/20 ആണ് ലാസ്റ്റ്. ഇനി അത് പോകുമോ? ഇല്ല, അവിടെ ഏറ്റവും ചെറുതായി കഴിഞ്ഞു. ഇനി ചെറുതായി കഴിഞ്ഞാൽ ഡെസിമൽ വരും, അത് ഭിന്നസംഖ്യ വരും, സോറി ദശാംശ സംഖ്യ, ഡെസിമൽ ദശാംശ സംഖ്യ, അത് നമുക്ക് ഇപ്പോൾ വേണ്ട. അപ്പോൾ 3/20 നിർത്തുക. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, 80/360. അപ്പോൾ 80/360 എന്ന് പറയുന്നത് അതിലെയും രണ്ടിലെയും 0 0 കട്ട് ചെയ്ത് പോകും. അതായത് 8 × 10 = 80, 36 × 10 = 360. അപ്പോൾ 10 ഉം 10 ഉം ഡിവൈഡ് ചെയ്ത് 1 ആയി മാറുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് 8/36 ആണ്. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പകുതിയാക്കാം. അതായത് രണ്ടു കൂടി ഡിവൈഡ് ചെയ്യാം. 8/2 = 4, 36/2 = 18. അപ്പോൾ 4/18, 4/18 എന്ന് കിട്ടും. നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിനെ വീണ്ടും 2 കൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2/9, 2/9 എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചെയ്ത കണക്ക് എന്തായിരുന്നു, 20/360 ആണ്. ഇവിടെ ഇപ്പോൾ ചെയ്തത് 80/360. അപ്പോൾ 20 4 ഇരട്ടിയല്ലേ 80, അതായത് 20 × 4 = 80. സോ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കൂ, ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 1/18 ആയിരുന്നു. അപ്പോൾ 1/18 × 4, അതായത് 4/18, നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിന് തൊട്ട് മുമ്പ് കിട്ടിയത് എന്ത് തന്നെയാണ്, 4/18. അപ്പോൾ ഇങ്ങനെയും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെ 4 മടങ്ങായി മാറുകയാണ്, സർക്കിളിൻ്റെ ഭാഗം 4 മടങ്ങായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, 108 ഡിഗ്രി ആണ്. 360 ഭാഗം 108 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര പാട്ടാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ വരും, 108/360. അപ്പോൾ 108/360, ഇവിടെ പൂജ്യം ഒന്നുമില്ല, അങ്ങനെ വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. പൂജ്യം ഇല്ല എന്ന് പറഞ്ഞാൽ നടുവിൽ കിടക്കുന്ന പൂജ്യം തൂക്കി വെട്ടിയാൻ പറ്റില്ല. പൂജ്യം എന്ന് പറയുന്നത് എവിടെയാണ്, അവസാനം വരികയാണെങ്കിൽ, അതായത് × 10 ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്കതിനെ വെട്ടിച്ചുരുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 108/360, നടുവിലൊരു 10 പൂജ്യം കാണുന്നു, 360 ൽ ഒരു പൂജ്യം കാണുന്നു, എന്നിട്ട് അത് വെട്ടാൻ പറ്റുമോ? അങ്ങനെ വെട്ടാൻ പറ്റില്ല, അത് തെറ്റിപ്പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ 108 പകരം 100 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ആ 100-ലെ 1s കിടക്കുന്ന 0 ഉം 360-ലെ 1s കിടക്കുന്ന 0 ഉം തമ്മിൽ വെട്ടിയിട്ട് മാറ്റാമായിരുന്നു. അതായത് × 10 ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതില്ലാത്ത സമയത്ത് നമുക്ക് പറ്റില്ല. ഇവിടെ നേരെ നമുക്ക് 108 360 പകുതിയാക്കാം. അപ്പോൾ 108 പകുതി 54, 360 പകുതി 180. അപ്പോൾ അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് വീണ്ടും, ഇപ്പോൾ കിട്ടിയത് 54/180, ഇതിനെ വീണ്ടും പകുതിയാക്കാം. 27/90, അതായത് പകുതിയാക്കിയതാണ്, 200 ഡിവൈഡ് ചെയ്തതാണ്. ഇപ്പോൾ 27/90, ഇത് രണ്ടിലും പോകുന്നത് ഏതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് രണ്ടിലും നമുക്ക് 9 പോകും അല്ലേ. 27 ഉം 90 ഉം രണ്ടും 9 ടേബിളിൽ വരുന്നതാണ് അല്ലേ. 9 3s are 27, 9 10s are 90. അപ്പോൾ രണ്ടിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10. അടുത്തത് 150/360. ഇവിടെ നമുക്ക് നോക്കൂ, 150 ലെയും 360 ലെയും 0 0 കട്ടായിപ്പോയി. അതായത് അതിൻ്റെ 10 × 10 × 10 എന്നുള്ളതാണ് നമ്മളതിന് കട്ടായിപ്പോയി. ബാക്കി എത്രയുള്ളത്, 15/36. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 15-ലും 36-ലും ഏത് പോകും, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് രണ്ടിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 15/3 = 5, 36/3 = 12. ഇങ്ങനെ അതിൻ്റെ അപ്പോൾ എത്ര പാർട്ടാണ്, 5/12 ആക്കി മാറ്റുക. ഇതാണ് ആൻസർ വരിക. പേജ് നമ്പർ 17 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൃത്തങ്ങൾ വരച്ച്, സർക്കിൾസ് വരച്ച് കഴിഞ്ഞിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് നിറം കൊടുക്കണം. ഒരു ഫ്രാക്ഷണൽ പാർട്സ് തന്നിട്ടുണ്ട്, അത് എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അത് നിറം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു വൃത്തത്തെ 360 ഡിഗ്രി ആണ്. അപ്പോൾ അതിലിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/8 പാർട്സിനാണ് നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, 3/8 ഭാഗത്തിന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതായത് ആദ്യം ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്, അതിനെ നമുക്ക് 8 പാർട്സ് ആക്കിയാൽ എത്ര ഡിഗ്രി കിട്ടും, എന്നിട്ട് അതിന് 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, ഗുണിക്കുക.
അപ്പോൾ ഓരോ അതായത് 360 3/8 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 360 × 3/8, അപ്പോൾ നമുക്ക് 360 8 parts എന്ന് പറയുന്നത് 45 degree ആണ്. നമ്മൾ നേരത്തെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടും? 360 ÷ 8 ചെയ്താൽ നമുക്ക് 45 കിട്ടും. ഇനി 45 × 3 ചെയ്യുക, 135. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ റേഡിയസ് വരച്ച ശേഷം അതിൽ 135 degree ആളെന്ന് ആ പാർട്ട് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തിനാണ് കളർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 135 ആണെന്ന് കിട്ടി. ഇനി അതിൽ സർക്കിൾ വരച്ചിട്ട് നിങ്ങൾ 135 പോർഷൻ എന്ത് ചെയ്യണം? വരച്ച് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2/5. അപ്പോൾ ഒരു 360 ÷ 2/5 എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 360 × 2/5, അതായത് 360 ÷ 5 ചെയ്യുക, എന്നിട്ട് × 2 ചെയ്താലും മതി. അപ്പോൾ 360, അതായത് 360 സർക്കിളിൻ്റെ 5 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഓരോന്നും 72 degree ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡ് ചെയ്താലും നമുക്കറിയാം 72 ആണെന്ന്. ഇനി 72 × 2 ചെയ്യുമ്പോൾ എത്ര വരും? 144. അപ്പോൾ 144 degree നമുക്ക് സർക്കിളിൽ മാർക്ക് ചെയ്ത ശേഷം ആ ഭാഗം കളർ എടുത്താൽ മതി. മൂന്നാമത്തേത് 360 ÷ 4/9 parts ആക്കുകയാണ്. അപ്പോൾ 360 ഈക്വൽ 9 parts ആക്കുക എന്ന് പറഞ്ഞാൽ 40 degree വരും. നമ്മളത് 9 parts ആക്കി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്ത 40 എന്ന് കിട്ടും. 40 × 4 = 160. അപ്പോൾ 160 ആണ് ഒരു സർക്കിളിന് വരച്ചിട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എത്രയാണ്? 5/12 ആണ്. 5/12 parts ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം? 360 × 5/12 ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് 360 ÷ 12 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഓരോ പാർട്സും എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30 degree ആയിട്ട് മാറും. ഡിവൈഡ് ചെയ്താലും ഇല്ല വെട്ടി ചുരുക്കിയാലും നമുക്ക് 30 എന്ന് കിട്ടും. 30 × 5 എന്ന് പറയുന്നത് 150 degree ആണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക, അതിന് 150 degree മാർക്ക് ചെയ്യുക, ആ പാർട്ട് ഷെയ്ഡ് കൊടുക്കുക. അടുത്ത ലാസ്റ്റ് വൺ 5/24 എന്ന് പറയുന്നത് 360 ÷ 5/24 എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 360 ÷ 24 parts ആക്കുക. അതായത് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 അല്ലേ. നമ്മൾക്ക് നേരത്തെ പിന്നെ 12 ഭാഗങ്ങളാക്കുമ്പോൾ 30 കിട്ടി. അപ്പോൾ അതിൻ്റെയും ഡബിളായി 24 ആകുമ്പോൾ ഇത് പകുതിയാകും. 15 degree അല്ലെങ്കിൽ 15 parts ആയി മാറുകയാണ്. 360 ÷ 24 ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്താലും വെട്ടി ചുരുക്കിയാലും നമുക്ക് 15 എന്ന് കിട്ടും. × 5 75 degree ആണ്. അപ്പോൾ ഒരു സർക്കിൾ വരച്ച് 75 degree മാർക്ക് ചെയ്ത് അത് കളർ കൊടുക്കാനാണ് പറയുന്നത്.